ഹായ് ഫ്രണ്ട്സ്, ഒരു നല്ല നമസ്കാരം. ഇന്ന് ദ എജ്യൂക്കേറ്റഡ് ഡെയിലിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നല്ല ഒരു കാര്യമാണ്. മെനി സ്റ്റുഡൻസ്, വിദ്യ അഭ്യസിക്കാൻ താല്പര്യമുള്ള, ഡിഗ്രികളും സർട്ടിഫിക്കറ്റുകളും വാരിക്കൂട്ടാൻ താല്പര്യമുള്ള പല കൂട്ടുകാരും, പ്രത്യേകിച്ചിട്ട് എബ്രോഡിൽ നിന്നും നാട്ടിലേക്ക് വരുന്ന കൂട്ടുകാരാണ് ഈ രീതിയിലുള്ള ചോദ്യം ചോദിക്കാറ്. എബ്രോഡ് എന്ന് പറഞ്ഞാൽ ഗൾഫാണ് മെയിനായിട്ടും. എന്താണ് ചോദ്യം? ഒന്ന്, 6 മാസം കൊണ്ട് ഒരു ഡിഗ്രി ഒപ്പിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചെടുക്കാൻ പറ്റും, ഒറ്റ സിറ്റിംഗ് ഡിഗ്രി നേടാൻ പറ്റുമോ, 1 വർഷം കൊണ്ട് പറ്റുമോ എന്നൊക്കെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാസ്തവം എന്താണ്? അങ്ങനെ പറ്റുമോ? 1-6 മാസം അല്ലെങ്കിൽ ചിലപ്പോൾ 1 മാസം കിട്ടുമോ എന്നൊക്കെയുള്ളതാണ്. അവർ ആ ചോദ്യം ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ആ രീതിയിലാണ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെറും മാർക്കറ്റിംഗ് അല്ല, സോഷ്യൽ മീഡിയ വഴിയും പോസ്റ്റ് അടിച്ചും വലിയ വലിയ ക്ലിപ്സ് ഇട്ടൊക്കെയാണ് ഈ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. കുറേ ഇംഗ്ലീഷ് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ യൂറോപ്യൻസ് കയ്യിൽ പുസ്തകമൊക്കെ എഴുതി നിന്ന് 6 മാസം കൊണ്ട് നിങ്ങൾക്കൊരു ഡിഗ്രി നേടാം എന്നൊക്കെയാണ് പരസ്യം. ഇതിൻ്റെ വാസ്തവം എന്താണ് എന്നുള്ളതാണ്. ഈ രീതിയിലുള്ള പല ചോദ്യങ്ങൾ വന്ന് തുടങ്ങിയതിന് ശേഷമാണ് ശരിക്കും ഈ ഒരു തലത്തിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയത്. 6 മാസം കൊണ്ട് പറ്റും. അപ്പോൾ എനിക്ക് ചെക്ക് ചെയ്തപ്പോൾ കാണാൻ പറ്റിയത് ഈവൻ 10 ദിവസം കൊണ്ട് വരെ ഡിഗ്രി ഉറപ്പ് നൽകിയ ടീംസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വാസ്തവം മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ശ്രമമാണ് ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ. ഇതിന് ഒരു ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റും. അതിനു മുമ്പായിട്ട് ഞാൻ ചെറിയൊരു കാര്യം പറയാം. UGC ആണ് ഇന്ത്യയിലെ, നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനാണ് ഇന്ത്യയിലെ എല്ലാ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റീസും ഇൻസ്റ്റിറ്റ്യൂഷൻസും എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ലീഗൽ റെക്കഗ്നൈസ്ഡ് സിസ്റ്റം റണ്ണ് ചെയ്യുന്നത് ഇന്ത്യയിൽ. അതുകൂടാതെ ബ്ലാക്ക് മാർക്കറ്റിൽ പല ആൾക്കാരും ചെയ്യുന്നുണ്ടാകാം, അത് ഡിഫറൻറ്റാണ്. അപ്പോൾ ഈ യു ജി സിയുടെ ലിസ്റ്റ് പ്രകാരമുള്ള കുറേ യൂണിവേഴ്സിറ്റീസുമാണ് ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം റണ്ണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ വഴി ഉള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാമും ഡിഗ്രിയും സർട്ടിഫിക്കറ്റുമാണ് നിങ്ങൾക്ക് വേണ്ടത്. അതല്ല അപ്പുറത്തുള്ള നമ്മുടെ ചേട്ടനും ചേച്ചിയും കൂടി ചേർന്ന് നടത്തുന്ന അവരുടേതായ രീതിയിലുള്ള കുറേ സർട്ടിഫിക്കറ്റും, അവർ ഈ UGC അപ്രൂവ്ഡായി നടക്കുന്ന യൂണിവേഴ്സിറ്റീസും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും പേരിൽ അടിച്ചെടുക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഡിഗ്രി ഡിപ്ലോമ ആണോ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കാരണം വളരെ ക്ലിയറാണ്, UGCയുടെ സിസ്റ്റം വഴി 3 വർഷത്തിൽ താഴെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല. അതായത് 3 വർഷം മൊത്തമായി പഠിച്ചെടുക്കുന്ന ഡിഗ്രിയെ ഒരു ഡിഗ്രിയായി UGC റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി നിങ്ങളത് ചെയ്യാതെ 6 മാസം കൊണ്ട് ഒരാൾ നിങ്ങൾക്ക് ഒരു ഡിഗ്രി തരാമെന്ന് ഉറപ്പ് തന്നാൽ, അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് 1 സിറ്റിംഗ് ഡിഗ്രി ഒറ്റയടിക്ക് എല്ലാ സബ്ജക്റ്റും എഴുതാം, അങ്ങനെയൊക്കെയാണ് ഉറപ്പ് നൽകുന്നത്. അതും നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ വന്നാൽ മതി, അല്ലെങ്കിൽ അതും വേണ്ട, നമ്മൾ വേറെ ആൾക്കാരെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കാം എന്നൊക്കെയാണ് പ്രലോഭനങ്ങൾ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കൂട്ടുകാർ കസ്റ്റമേഴ്സ് എന്തായാലും വീഴും. കാരണം നമ്മുടെ കമ്പനിയിൽ സർട്ടിഫിക്കറ്റാണ് ആവശ്യം, എനിക്ക് ഓൾറെഡി ഒരു ജോബുണ്ട്, അതിൽ നിന്നും പ്രൊമോഷനാണ് വേണ്ടത്, പ്രൊമോഷൻ എനിക്ക് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലാണ് കഥകളൊക്കെ. അപ്പോൾ ഈ രീതിയിൽ വരുമ്പോഴാണ് നമ്മളെ കൂട്ടുകാർ നാട്ടിൽ വരികയും നാട്ടിൽ വന്ന് ഇതുപോലുള്ള കുറേ ഏജൻറ്റുമാരുമായി ബന്ധപ്പെടുകയും അങ്ങനെ സർട്ടിഫിക്കറ്റ് നേടുകയും കാശ് കൊടുക്കുകയും അവർ കാശ് കൈക്കലാക്കുകയും ഈ സർട്ടിഫിക്കറ്റ് കൊടുത്ത ശേഷം അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ ഓൾറെഡി നിങ്ങളുടെ എഫേർട്ടും നിങ്ങളുടെ സമയവും നിങ്ങളുടെ കാശും നിങ്ങളുടെ ഹോപ്പും നിങ്ങളുടെ എല്ലാം തകർന്നു പോകുന്ന ഒരവസ്ഥയാണ് വരുന്നത്. അതുകൊണ്ടാണ് മെയിനായിട്ടും ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഈ എപ്പിസോഡ് ഇട്ടത്. സോ 1 വേർഡ് ആൻസർ ഫോർ 10 ദിവസം, 6 മാസം, 1 വർഷം ഡിഗ്രിയുടെ എന്താണ് അവസ്ഥ? ആസ് പെർ UGC ആണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ, ഇൻ ഇന്ത്യ ആണ് സിറ്റുവേഷൻ എങ്കിൽ പറ്റില്ല എന്നുള്ളതാണ്. ഇത് വളരെ കൂടുതൽ യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റ് വെച്ചുള്ള കളിയാണ്. മധുരൈ കാമരാജ്, ഭാരതിയാർ, CV രാമൻ, അങ്ങനെ അന്നാമലൈ പല യൂണിവേഴ്സിറ്റിയുടെ പേരും ഇതിൽ വരുന്നു എന്നുള്ളതാണ്. ഇതിൽ യൂണിവേഴ്സിറ്റിക്ക് യാതൊരു കൈയുമില്ല എന്നുള്ളതാണ്. മെയിനായിട്ടും ഇടത്തരക്കാർ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ കളിക്കുന്ന ബ്രോക്കേഴ്സ് എന്ന് നമുക്ക് പറയാം, എഡ്യൂക്കേഷൻ ബ്രോക്കേഴ്സ്, ഇവരുടെ ലക്ഷ്യം എഡ്യൂക്കേഷൻ അല്ല, സ്വന്തം പോക്കറ്റ് നിറയ്ക്കുക എന്നുള്ളതാണ്. പാവം കൂട്ടുകാർ, എഡ്യൂക്കേഷന് വേണ്ടി ഇഗ്നോറൻ്റ് എഡ്യൂക്കേറ്റഡ് അല്ലാത്ത കുറേ കൂട്ടുകാരാണ് ഇതിൻ്റെ വലയിൽ പെടുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കുക, ചോദിച്ചറിയുക, UGC എന്താണെന്ന് മനസ്സിലാക്കുക,
നമ്മുടെ ഇന്ത്യയിൽ യു ജി സിയുടെ അപ്രൂവൽ ഇല്ലാതെ ഒരു സർട്ടിഫിക്കറ്റിനും ഒരു വാല്യൂമില്ല. അത് വെറും ഒരു പേപ്പർ കഷ്ണമാണ്. അത് നിങ്ങൾക്ക് തോളത്ത് വെച്ച് നടക്കാമെന്നല്ലാതെ നിങ്ങളുടെ ബാഗിൽ വെച്ച് നിങ്ങൾക്ക് കറങ്ങി നടക്കാം, ആൾക്കാരുടെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യാം, പക്ഷേ അവരതിനൊരു പുല്ല് വിലയും കൽപ്പിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും ശരിയാണ്. ഇതുപോലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും ഒറ്റ സിറ്റിംഗ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിഗ്രി കൊടുക്കും എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും ഒരു ഡിഗ്രി കോഴ്സ് എന്ന് വെച്ചാൽ അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സ് എന്ന് വെച്ചാൽ ബി എസ് സി, ബികോം, ബി എ പോലുള്ള കോഴ്സസിൻ്റെ, ബി വെച്ച് തുടങ്ങുന്ന കോഴ്സസിൻ്റെ ഡ്യൂറേഷൻ 3 വർഷം മുതൽ 4 വർഷം വരെയാണ്. മാക്സിമം 5 വർഷം. അതിനേക്കാൾ കുറയാൻ യാതൊരു സാധ്യതയും ഇല്ല, യാതൊരു ഗത്യന്തരവും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇൻ കേസ് ആരെങ്കിലും ആ രീതിയിലുള്ള ഒരു ഓഫർ തരുന്നെങ്കിൽ, ഒന്നെങ്കിൽ അത് ഫേക്കാണ് ടു ദ ഫേസ്, സെക്കൻഡ് അത് ഒന്നെങ്കിൽ ഡിപ്ലോമ കോഴ്സാണ്, കാരണം ഡിപ്ലോമ കോഴ്സ് 1 വർഷം വരെ വരാം. സർട്ടിഫിക്കറ്റ് കോഴ്സാണെങ്കിൽ അത് 3 മാസം 6 മാസം അങ്ങനെ പോവാം. അപ്പോൾ അത് സർട്ടിഫിക്കറ്റ് കോഴ്സ് ആവാനാണ് സാധ്യത, ജെന്വിൻ ആണെങ്കിൽ. ഓക്കെ, സോ ദിസ് എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോ, ഇതായിരുന്നു നമ്മുടെ ടോപ്പിക്. കാര്യങ്ങൾ മനസ്സിലാക്കുക, ഒരു ബോധവൽക്കരണം ആവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, കൺഫ്യൂഷൻ അടിച്ച് കിടക്കുന്ന കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് എ ഗുഡ് എഡ്യൂക്കേഷൻ എഹെഡ് ഓഫ് യു.